യുദ്ധ പദ്ധതിയുടെ ഡേറ്റ് ഒരിക്കലും കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രി പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിക്ക് തെറ്റുപറ്റി. മുഖ്യമന്ത്രി പറയേണ്ടത് അല്ലെങ്കിൽ സി പി എം പറയേണ്ടത് ആ മന്ത്രിക്ക് ഒരു അബദ്ധം പറ്റി. പല മന്ത്രിമാരും അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. പല അബദ്ധങ്ങളും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയും മന്ത്രിക്കൊരു അബദ്ധം പറ്റി. അങ്ങനെയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇതാ തിരുത്തുന്നു. മന്ത്രിമാരെ തിരുത്താൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. പക്ഷേ ഇവിടെ കേവലം അബദ്ധം പറ്റിയതല്ല, മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ അബദ്ധമുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിക്ക് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അത് ഈ ഇങ്ങനെ ഒരു തീരുമാനം വന്നാൽ പ്രത്യേകിച്ചും ഇങ്ങനെ 30-ാം തീയതി സൗകര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വരും എന്നൊക്കെ രൂപത്തിൽ ഒരു പത്രക്കുറിപ്പ് ഒരു മന്ത്രി ഒരു കാലത്ത് ഇറക്കാൻ പാടില്ല. ഞാൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയുടെയോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു വികസന പദ്ധതി എന്ന അർത്ഥത്തിൽ ഇതിനെ കാണുമ്പോൾ തീർച്ചയായും അതിൽ ഒരു വലിയ പാകപ്പിഴ സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. മനഃപൂർവ്വമാണെങ്കിൽ അത് ഈ ബി ജെ പിക്ക് ഇടപെടാം, അല്ലെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഒരു ഒരു ഡേറ്റ് പറഞ്ഞു, ഞങ്ങൾ 30-ാം തീയതി പ്രതീക്ഷിക്കും. പക്ഷേ 30-ാം തീയതി ഏപ്രിൽ 11 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തതാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, പക്ഷേ അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത്. പക്ഷേ ഇന്ന് വാർത്താസമ്മേളനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്നലെ ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിരുന്നു, അതിനുള്ള മറുപടി സർക്കാർ കൊടുത്തു എന്നുമാണ്. അപ്പോൾ മറുപടി കിട്ടിയില്ലേ എന്ന് മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സംശയമുണ്ട്. ശരി, മറുപടി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ പിന്നെ ഒരു തീയതി തീരുമാനിക്കുവാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടല്ലോ. ഇത് എത്ര നാൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുവാൻ സർക്കാരിന് കഴിയും? സുരക്ഷാ പരിശോധനകൾ പോലും കഴിഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മെട്രോ ട്രാക്കിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എത്ര ദിവസം ഈ പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കണം സംസ്ഥാന സർക്കാർ? ഒരു മറുപടി നൽകുന്നുമില്ല. അല്ല അല്ല, നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികൾക്കൊക്കെ ഉള്ളൊരു കുഴപ്പതാണ്. പാലം പണിതിട്ട് മന്ത്രിക്കായി കാത്തിരിക്കും, അവസാനം ജനങ്ങൾ പാലം ഉദ്ഘാടനം ചെയ്ത നിരവധി അനുഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതാ മെട്രോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് തുറന്നു കൊടുക്കണം. എങ്കിൽ പോലും ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് പറയണം, മെട്രോയുടെ ട്രയൽ റണ്ണൊക്കെ നടന്നിട്ടുണ്ടാവും. ഇപ്പോഴും ഞാനിപ്പോൾ അതിൽ നടന്നു വരികയാണ്. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള എന്താ പറയുക, അതിൻ്റെ ആളുകൾക്ക് നടക്കാനുള്ള വാക്ക് ഇതുവരെ ശരിയായിട്ടില്ല. അതിപ്പോഴും അവിടെ കിടക്കുകയാണ്, അത് തീർക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മന്ത്രിമാർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിനോട് പൊതുവേ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. ഇത് അനന്തമായി നീണ്ടു പോകാനും പറ്റില്ല. അപ്പോൾ അനന്തം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? അപ്പോൾ അവിടെ കടകംപള്ളിക്ക് പറ്റിയ പ്രധാന തെറ്റ് പ്രധാനമന്ത്രിക്ക് ഒഴിവുണ്ടെങ്കിൽ വന്ന് ചെയ്യും എന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാൻ പാടില്ല. അതൊരു മേജറായ തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുക 30-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. ഇപ്പോൾ ഇവിടെയും രാജീവും പറഞ്ഞു നഗരവികസന വകുപ്പ് മന്ത്രി വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ അനുമതി കിട്ടിയോ ചോദിച്ച് ചോദ്യം വളരെ പ്രസക്ത. അതും കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കഴിയുന്നത് നേരത്തെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും പണം ചെലവാക്കിയിട്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് വല്ല കാര്യമല്ലോ. ശ്രീ പി രാജീവ്, ഇനിയും പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കാൻ തന്നെയാണോ തീരുമാനം? പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് വരെ മറ്റൊരാൾ, ഇപ്പോൾ പ്രധാനമന്ത്രി തനിക്ക് അസൗകര്യമുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുകയാണെങ്കിൽ അതിനുശേഷമേ മറ്റൊരാളെ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും അല്ല, എന്തായാലും ഈ മാസം അവസാനം, ഇപ്പോൾ മെയ് 29, ഈ മാസം 29 അദ്ദേഹം യൂറോപ്യൻ സന്ദർശനത്തിന് പോവുകയാണ്. ജർമ്മനി, സ്പെയിൻ, റഷ്യ. അതിനുശേഷം തിരിച്ചു വന്ന് 2 ദിവസം ഇന്ത്യയിൽ കാണും. അതിനുശേഷം വീണ്ടും കസാഖിസ്ഥാനിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഇതിനിടയിൽ എന്തായാലും LDF സർക്കാരിൻ്റെ 1-ാം വാർഷികാഘോഷത്തിനിടയ്ക്ക് ഈ മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കിട്ടില്ല എന്ന കാര്യം ഉറപ്പല്ലേ? അതിനപ്പുറത്തേക്ക് ഈ തീയതി നീട്ടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? ജൂൺ 5 ആഘോഷം തീരുന്നത്. എത്രയും പെട്ടെന്ന് മെട്രോ ഓടി തുടങ്ങണം, ജനങ്ങൾക്ക് സഹായകരമായ രൂപത്തിൽ ഓടി തുടങ്ങണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. എന്നാൽ സർക്കാരിന്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായി തന്നെ ഇത് വേണം എന്ന നിലപാട് നേരത്തെ ഗവൺമെന്റ് എടുക്കരുതില്ല. ഞങ്ങൾ ആദ്യം കണ്ടിരുമ്പോഴും ഗവൺമെന്റ് കണ്ടിരുമ്പോഴും മഹാരാജ്യത്ത് വരെ ഓടി തുടങ്ങുമ്പോൾ ഉദ്ഘാടനം നടത്തുമ്പോഴായിരിക്കും. അല്ലാതെ ഓടി തുടങ്ങാത്ത മെട്രോയുടെ ഉദ്ഘാടനവും വിമാനത്താവളത്തിന്റെ ഇപ്പോഴും 11 വർഷം കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും റെയിൽവേയുടെ ഉദ്ഘാടനവും ഒക്കെ കണ്ട ഒരു കേരളമാണല്ലോ നമ്മുടെ 1 വർഷം മുമ്പുള്ള കേരളം. അപ്പൊ അത്തരത്തിലുള്ള പ്രകടനാത്മകതയല്ല ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ മഹാനായത്വരാവട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതിന് സാറിനെ പോലുള്ള ആളുകൾ പാലാരിവട്ടം അവരെത്തുമ്പോൾ തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പ്രശ്നിക്കും.
ആ അഭിപ്രായം വന്നപ്പോൾ എം എൽ എമാരുണ്ടായിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പാലാ രവട്ടം വരെ മുറിഞ്ഞിരിക്കുമ്പോൾ തന്നെ പൊമ്മാക്കത്തെ ഉൾക്കാത്ത നിർവഹിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വാർഷികത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഈ സേഫ്റ്റി കമ്മീഷണറുടെ അനുമതി കൂടി കിട്ടിക്കഴിയുമ്പോൾ തുടർച്ചയിലാണ് വാർഷികം വരുന്നത്. ആ സമ്മർദ്ദത്തിൽ തന്നെ കഴിയുമെങ്കിൽ നല്ലത് എന്ന് കാണുകയുണ്ടായി. ഇത് മെയ് 25 ശേഷം ഒരു തീയതി, ആ തീയതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ വന്നു, ഒരു മാസത്തിലധികം ഏപ്രിൽ 14 തീയതി കത്തയക്കുകയുണ്ടായി. രാജീവ്, അങ്ങനെ കത്തയക്കാൻ കാരണവും ഈ മെയ് 25 ജൂൺ 5 ഇടയ്ക്കുള്ള ഒരു തീയതി കിട്ടുന്നതിന് വേണ്ടി തന്നെയല്ലേ? സർക്കാരിന്റെ 1 വാർഷികാഘോഷത്തിൽ ഈ പദ്ധതി പെടുത്തണം എന്ന് നിർബന്ധം സർക്കാരിനുണ്ടായിരുന്നു. ആ നിർബന്ധത്തിനേക്കാൾ അപ്പുറത്ത് എസ്ടി കമ്മീഷന്റെ അനുമതി കിട്ടിയ ശേഷം ബാക്കിയുള്ള വർക്കുകൾ കൂടി പൂർത്തീകരിക്കാനായി എത്ര സമയം വേണം എന്ന് KMRL നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ സീസണിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് ഈ തീയതി നിശ്ചയിച്ചത്. അവരുടെ അഭിപ്രായം ഇതിന് ശേഷമായിരുന്നുവെങ്കിൽ അതിന് ശേഷം തന്നെയായിരിക്കും തീയതി നിശ്ചയിക്കുക. അവരുടെ അഭിപ്രായത്തിന് മുൻപായിരുന്നുവെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും നിശ്ചയിക്കുക. ആ അഭിപ്രായമാണ് അല്ലെങ്കിൽ എത്ര എപ്പോഴും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ അതേ വാർഷികത്തിന് വേണ്ടിയോ പ്രകടനാത്മക ഉദ്ഘാടനം നടത്തേണ്ട മന്ത്രിയല്ല. വിദഗ്ധന്മാരായ ആളുകൾ പൂർണ്ണമായിട്ട് നിശ്ചയിക്കേണ്ട സംഗതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീയതി ആയിരിക്കും സൗകര്യപ്രദം എന്ന് അവർ അഭിപ്രായം രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 25 സുരക്ഷാ കമ്മീഷൻ അനുമതി കിട്ടി കഴിഞ്ഞാൽ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഒരു മാസം കൂടി സമയം ആവശ്യമായിട്ട് വരും. അവര് ശേഷം പരീക്ഷണം എത്ര നടത്തേണ്ടതുണ്ട്, ട്രെയിനിങ് മൂട്ടിയിരിക്കേണ്ടതുണ്ട്, സ്റ്റേഷനുകളുടെ അറ്റകുറ്റം ഏറ്റവും അവസാനത്തെ മിനിപ്പോണികൾ മൂട്ടിയിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവരെ അനുമതി അതിന് ഒരു പ്രതികരണം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം KMRL MD ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ ബന്ധപ്പെടുകയുണ്ടായി. ഇനി അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ രാജ്യത്തുള്ള പ്രധാനമന്ത്രിയാണ്. ഇതൊന്നും ഇല്ലാതെയാണോ ഈ 30 എന്ന തീയതി തീരുമാനിച്ചത്? ഇത്തരത്തിലുള്ള അനുമതി തീരുമാനിച്ചിട്ടേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ. 30 എന്നുള്ള തീയതിയെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. 30 എന്നുള്ള തീയതി ഏത് രൂപത്തിൽ വന്നു എന്നുള്ളത് ഇപ്പോ എനിക്ക് വ്യക്തി വരെ പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല, അങ്ങനെ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത്. അല്ല, അതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല, അതൊരു സൂപ്പർ മുഖ്യമന്ത്രി ഇതിനകത്തുണ്ട്. അതാരാണെന്നാണ് CPM അങ്ങനെ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അറിയാതെ ഈ PRD ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എങ്ങനെ വരിക? സ്ഥലം ആലുവ എന്നിങ്ങനെ നിശ്ചയിക്കുക, ടൈം എങ്ങനെയാണെന്ന് നിശ്ചയിക്കുക? അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമല്ലേ? ഇത് ബോധപൂർവം CPM ഒരു അസഹിഷ്ണുതയാണ്. ഇപ്പൊ KV തോമസ് അദ്ദേഹം മുഖ്യ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി, അദ്ദേഹം ഇങ്ങോട്ട് പ്രധാനമന്ത്രി വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പത്ര മാധ്യമങ്ങളോട് പറഞ്ഞാണല്ലോ, ഒരു കത്തയച്ചതിനുപരിയായിട്ട് പിണറായി വിജയൻ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളവെങ്കിൽ നമ്മുടെ മന്ത്രി, ഏറ്റവും വലിയ മന്ത്രി, കേരളത്തിൻ്റെ വലിയ മന്ത്രി, ധനകാര്യമന്ത്രി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് മന്ത്രിസഭാംഗങ്ങൾ പലപ്പോഴും ഡൽഹിയിൽ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിട്ട് ഇത്ര നമ്മുടെ പലപ്പോഴും സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിതല സംഘത്തിന് പോലും അനുമതി കിട്ടാറില്ല പ്രധാനമന്ത്രിയെ കാണാൻ. ശ്രീ പി രാജീവ്, അത് വെറുതെ പ്രചരണമാണ്. പ്രധാനമന്ത്രിയുടെ സമയവും സൗകര്യവും നോക്കി നിശ്ചയിക്കണം. അല്ലല്ല, അത് രാജീവ് പറയുന്നത് ശരിയല്ല. അല്ല, അത് രാജീവ് പറയുന്നത് ശരിയല്ല. രാജീവ് നമുക്ക് രാജ്യത്തിനെ കാണാൻ കഴിയുള്ളൂ. ഇന്ത്യക്കകത്ത് അദ്ദേഹം വന്ന സമയം വളരെ ചുരുക്കമാണ്. ആ സമയത്തിനകത്ത് നമ്മൾ ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി 2 തവണ ആവശ്യപ്പെട്ടു. സർവകക്ഷി സംഘം എല്ലാവരും ചേരുമെന്ന് ആവശ്യപ്പെട്ടു. ഒരു സമയം അനുവദിച്ചിരുന്ന സമീപനം ഉണ്ടായില്ല എങ്കിൽ പോലും അത്തരം അതെല്ലാം ആ പ്രശ്നമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. മെട്രോയുടെ കാര്യത്തിൽ അങ്ങനെ സമീപനല്ലല്ലോ സ്വീകരിച്ചത്. മെട്രോയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ വേണമെന്നുള്ള മുഖ്യമന്ത്രിയും ഗവൺമെന്റ് സ്വീകരിച്ചു. ആ ആവശ്യം മുന്നോട്ട് വെച്ചു. KMRL തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി 2 മന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകിയിട്ടുണ്ടായി. എന്നിട്ടും ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമാണ്. മാത്രമല്ല ശ്രീ പി രാജീവ്, ഇന്നല്ല, ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയെ മനഃപൂർവ്വം ഒഴിവാക്കുവാനുള്ള ശ്രമം നടന്നുവെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞത് മെട്രോയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കേരളത്തെ സൊമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുക്കാൻ കേരളത്തിന്റെ വികസനം എങ്ങനെയാണ്? വളരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മനസ്സിലായി. ഇന്ന് കോട്ടൂർ വനത്തിൽ നിന്ന് എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട്. വളരെ കോട്ടൂർ വനത്തിൽ നിന്ന് ഒരു ആദിവാസി സ്ത്രീയെ പ്രസവിച്ച് പകുതി പ്രസവിച്ച ആ സ്ത്രീയെ 2 മരക്കമ്പിൽ കെട്ടിവെച്ച് കൊണ്ടുവന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് കൊടിയേരി കാണട്ടെ. എന്നിട്ട് സോമാലിയെയും മറ്റു കാര്യങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രിയെ കാണിക്കാനും പഠിപ്പിക്കാനൊക്കെ പോട്ട്. അപ്പോൾ അവഹേളിക്കുകയായിരുന്നു.
അതാണ് രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ കെ എം ആർ എല്ലിന് പറഞ്ഞല്ലോ, അവരെ എതിർപ്പ് പ്രകടിപ്പിച്ചല്ലോ, അവരോട് ആലോചിച്ചിട്ടില്ലല്ലോ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്, അതിന്റെ പ്രതിഷേധം രംഗത്ത് വന്നിട്ടുണ്ട്. ഉദ്ഘാടനം നിശ്ചയിച്ചു എന്ന കാര്യം സമ്മതിക്കുകയില്ല. ഈ 30 എന്നുള്ളത് പി ആർ ഡിയുടെ റിലീസിൽ ഇടം പിടിച്ചല്ലോ. മന്ത്രിസഭയുടെ ഉപസമിതിയുടെ കൺവീനർ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കും 30-ാം തീയതി പ്രധാനമന്ത്രി ഇതുവഴി പോകുമെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇത് കബളിപ്പിക്കുന്നത്? ജനങ്ങളെയാണോ? അപ്പൊ ഇവർക്കൊരു അസഹിഷ്ണുതയുണ്ട്. ബി ജെ പി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്നൊരു അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നേരത്തെ പി രാജീവ് പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പോകുന്ന സംഘത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സമയവും സൗകര്യം നിശ്ചയിച്ചിട്ട് സമയം ഞങ്ങൾ വരുന്നു എന്ന് പറയണം. അതല്ലാതെ ഞങ്ങൾ 28-ാം തീയതി വരുന്നു, പ്രധാനമന്ത്രി കുളിച്ച് താലവുമായി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാലാണ് നടക്കാത്തത്. അതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 28-ാം തീയതി സർവകക്ഷി സമ്മേളനം സംഘം വരുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാണണം. രാജീവ്, അതുപോലെ തന്നെയാണ് 30-ാം തീയതി മെട്രോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി വരണം എന്ന് പറയുന്നത്. മഞ്ജുഷിന്റെ കയ്യിൽ ഇപ്പോ ഞാൻ മനസ്സിലാകുന്നുണ്ടോ കത്തുണ്ടല്ലോ, കത്തിൽ 3-ാം തീയതി വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ അഭ്യർത്ഥിച്ചുകൊണ്ടല്ലോ കത്തല്ലല്ലോ? അല്ലല്ല, ഇത്ര ഡേറ്റ് പറയുന്നുണ്ടല്ലോ. ആ തീയതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാത്തിരിപ്പ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ചെന്നൈ മെട്രോയോ ബാംഗ്ലൂർ മെട്രോയോ ലക്നോ മെട്രോയോ ഒന്നും തന്നെ അങ്ങനെ കാത്തിരുന്നിട്ടേ ഇല്ല. നമ്മുടെ ഒരു സ്വന്തം പദ്ധതിക്ക് പ്രധാനമന്ത്രി തന്നെ വരട്ടെ. എത്രയോ കാലത്ത് സമരത്തിന്റെ കൂടി ഇടപെടലിന്റെയും സമ്മതത്തിന്റെയും വിവിധ ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളുടെ സമൂഹത്തിന്റെ ആകെ ഇടപെടലിന്റെ ഭാഗമായി വന്നിട്ടുള്ള പദ്ധതി അത് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന ആഗ്രഹത്തിൽ ഗവൺമെന്റ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആരും ഇപ്പൊ നോക്കൂ, പാലക്കാട് ഐ ഐ ടി ഉദ്ഘാടനം ചെയ്യാൻ മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കറ് പലതവണ ബന്ധപ്പെട്ടിട്ട് തീയതി നിശ്ചയിച്ച് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ പൊതുവിരിക്കുന്ന ശ്രീ എസ് രാജ്യ തിരിച്ചു തന്നെ പരസ്യമായി സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഇപ്പൊ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ശ്രീ പ്രകാശ് ജാവദേക്കറെ വിളിച്ച് രണ്ടു തവണ മാറ്റിവെച്ചു. ഒടുവിൽ അദ്ദേഹം പരിപാടി ഏൽപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് പറഞ്ഞു വരാൻ കഴിയാതെ വന്ന് പിന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം നിർവഹിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള മന്ത്രിമാരൊന്നും ക്ഷണിക്കാതിരിക്കുന്ന സാഹചര്യം കേരളത്തിലില്ല. ഓരോ പദ്ധതികളുടെയും പ്രാധാന്യമനുസരിച്ച് ക്ഷണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കാൻ ശ്രമിച്ചതും അതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിന് പറ്റുന്നൊരു അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ശ്രീ പത്മകുമാറിനെ പോലെ ബി ജെ പി നേതാക്കന്മാർ കൂടി അവർക്ക് ബന്ധമുള്ളതാണല്ലോ, എന്തായാലും വൈകുമ്പോൾ ഒരു അറിയിപ്പ് വരേണ്ടതില്ലേ എന്ന് അന്വേഷിക്കുമോ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ നടപടിയാണ്. ശ്രീ പി രാജീവ്, പി രാജീവ് പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, അത് സത്യവുമാണ്. എം ബി രാജേഷ് പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേരളത്തിൽ ഐ ഐ ടി അനുവദിച്ചിരുന്നുവല്ലോ, അതോടൊപ്പം തന്നെ 2014-15 5 ഐ ഐ ടികളാണ് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ. കേരളത്തിൻ്റെ ആവശ്യവും അംഗീകരിച്ചു. കേരളം ഒന്നാമതായിരുന്നുവെങ്കിലും ഈ പട്ടികയിൽ ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഐ ഐ ടി പാലക്കാട്ടേതായിരുന്നു. 5-ൽ 3 ഗോവ, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, ഈ 3 ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏറ്റവും ആദ്യം ഏറ്റവും മികച്ച സൗകര്യം പാലക്കാട്ട് ഒരുക്കാൻ കഴിഞ്ഞു. അത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാണ്.